ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പി കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദയാണ് കേട്ടോ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് നന്നായി തരിച്ചെടുക്കാം. ഇനി നമുക്ക് അത് ആദ്യം പഞ്ചസാരയും മുട്ടയും അടിച്ചിരുന്നല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 35-40 മിനിറ്റ് ഒക്കെ കുക്കറിൻ്റെ വിസിൽ ഇടണ്ട കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു ക്രീം തയ്യാറാക്കാം. അതിന് 2 മുട്ട എടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ബീറ്റ് ചെയ്യാം. ഈ മുട്ടയും പഞ്ചസാരയും അടിച്ചത് ഡബിൾ ബോയിൽ ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയതാണ്, സോറി. ഇനി നമുക്ക് അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 2 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കളറ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് ബ്ലൂ കളറാണുള്ളത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ നല്ലൊരു ക്രീം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കേക്കൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കേക്കൊക്കെ പുറത്തെടുത്ത് ചൂടാറിയതിന് ശേഷം ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് വലിയ കുക്കറായതുകൊണ്ട് അത്രക്കങ്ങ് പൊങ്ങി വന്നിട്ടില്ല. ചെറിയ കുക്കറൊക്കെ ആണെങ്കിൽ നല്ല പൊങ്ങി വരും. ഞാൻ വെറുതെ ടൂത്ത് പിക്ക് കൊണ്ടൊക്കെ ഹോൾ ഉണ്ടാക്കി അതിനിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഇപ്പോൾ നല്ല മൊഞ്ചുള്ളൊരു കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ബ്ലൂ കളറ് മാത്രമല്ല റെഡ് കളറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ആദ്യമായി കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി.